എല്ലാവർക്കും നമസ്കാരം. ഇത് നൊബേൽ സമ്മാനത്തിന്റെ സമയമാണല്ലോ അല്ലെ. അപ്പോൾ ഇന്നത്തെ വർത്തമാനം ഈ വർഷത്തെ, അതായത് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തെ കുറിച്ചായാലോ. നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നാം ചുറ്റുപാടുകളെ അറിയുന്നത് അല്ലെ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവ വേദ്യമാവുന്ന അനുഭൂതികളുടെ രഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറെ കൗതുകവും അതേപോലെ അനന്ത സാധ്യതകളിലേക്ക് വഴി തുറക്കുന്നതുമായ ഗവേഷണത്തിനാണ് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം. അതെന്താണെന്നോ, ചൂടിൻ്റെയും തണുപ്പിൻ്റെയും അതുപോലെ സ്പർശനത്തിൻ്റെയും രഹസ്യങ്ങൾ ചുരുൾ നിവർത്തിയ ഗവേഷണങ്ങൾക്കാണ് ഇപ്രാവശ്യം നൊബേൽ ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്നറിയാമോ? രണ്ട് ശാസ്ത്രജ്ഞരാണ് ഇത്തവണ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത്. അത് ഒന്ന് ഡേവിഡ് ജൂലിയസ്, അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ ഗവേഷകനാണ്. അതേപോലെ അടുത്തയാൾ ആർഡേ പാറ്റപുഷനാണ്, അദ്ദേഹം കാലിഫോർണിയയിലെ തന്നെ സ്ക്രിപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകനാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഗവേഷണങ്ങളാണ് ഏറെ നാളായി പൂരിപ്പിക്കാതെ കിടന്നിരുന്ന ഒരു സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്തിയത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പോൾ ചൂടും സ്പർശനവും അതുപോലെ തണുപ്പും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. എന്നാൽ ഇവയുണ്ടാക്കുന്ന സിഗ്നലുകൾ നാഡീകോശങ്ങൾ സ്വീകരിച്ച് തലച്ചോറിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ പാതയാണ് ഈ ശാസ്ത്രജ്ഞർ ചുരുൾ നിവർത്തിയതെന്ന് പറയാം. അപ്പോൾ മുളക് ഉപയോഗിച്ചിട്ടാണ് ചൂടിൻ്റെ ഗ്രാഹികൾ കണ്ടെത്താനുള്ള പരീക്ഷണം ജൂലിയസ് നടത്തിയത് എന്നറിയുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട് അല്ലേ. അതാണ് യാഥാർത്ഥ്യം. 1990s അവസാനമാണ് അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ ഈ ഗവേഷണം ആരംഭിച്ചത്. അപ്പോൾ നമുക്കറിയാം മുളകിലെ എരിവിന് കാരണമായ രാസവസ്തു എന്ന് പറയുന്നത് ക്യാപ്സൈസിനാണ്. അപ്പോൾ നമ്മുടെ ത്വക്കിലുള്ള നാഡീകോശങ്ങളുടെ അഗ്രങ്ങളിലാവാം ഇതൊക്കെ തിരിച്ചറിയുന്ന ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്ററുകൾ ഉള്ളത് എന്നതിൻ്റെ അനുമാനത്തിൽ ത്വക്കിലെ നാഡികളുടെ അഗ്രഭാഗത്തുള്ള ഗ്രാഹികളെ തിരിച്ചറിയാനുള്ള ഗവേഷണമാണ് ഇവർ നടത്തിയത്. അപ്പോൾ വേദന സംവേദനവുമായി ബന്ധപ്പെട്ട ഗ്രാഹികളെ ക്യാപ്സൈസിൻ ഉത്തേജിപ്പിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന വഴികളൊന്നും തന്നെ അന്ന് പിടികിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് ചുരുൾ നിവർത്താനായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വേദന, ചൂട്, അതുപോലെ സ്പർശം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട സെൻസറി ന്യൂറോണുകളിലെ ദശലക്ഷക്കണക്കിന് DNA ഖണ്ഡങ്ങളുടെ ഒരു ലൈബ്രറി തന്നെ ഇവർ ഗവേഷണത്തിനായിട്ട് തയ്യാറാക്കി. അപ്പോൾ ഇതിലേതിലെങ്കിലും ക്യാപ്സൈസിനോട് പ്രതികരിക്കുന്ന പ്രോട്ടീൻ എൻകോഡ് ചെയ്ത DNA ഖണ്ഡങ്ങൾ, അതായത് ജീനുകൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ. അപ്പോൾ അത് കണ്ടെത്തുക എന്ന ശ്രമകരമായ ജോലിയാണ് ജൂലിയസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയത്. അപ്പോൾ ഏറെ ശ്രമകരമായ ഈ ഗവേഷണത്തിനൊടുവിൽ ഈ റിസപ്റ്ററിനെ, അതായത് ഈ ഗ്രാഹിയെ, അതായത് ചൂടിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയെ, അല്ലെങ്കിൽ ഇതിനെ എൻകോഡ് ചെയ്യുന്ന ജീനുള്ള DNA ഖണ്ഡത്തെ അവർ കണ്ടെത്തുക തന്നെ ചെയ്തു. അപ്പോൾ ഈ ക്യാപ്സൈസിൻ റിസപ്റ്ററിന് അവർ നൽകിയ പേര് TRPV1 എന്നായിരുന്നു. ഈ TRPV1 കണ്ടുപിടുത്തം ഒരുപാട് സാധ്യതകളിലേക്ക് കൂടി വഴി തുറന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ഈ TRPV1 ക്യാപ്സൈസിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ഉത്തേജിതമാവും. അപ്പോൾ ഈ പ്രത്യേക തരം അയോൺ ചാനലുകൾ ശരീരത്തിൽ പ്രവർത്തന സജ്ജമാവും, അത് തുറക്കപ്പെടും. അപ്പോൾ ഇതിലേക്ക് അയോണുകൾ പ്രവഹിക്കും. അപ്പോഴുണ്ടാകുന്ന വൈദ്യുത സിഗ്നലുകളാണ് നാഡികൾ സ്വീകരിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്, ഇതിൻ്റെ ചൂടും അതുപോലെ ഇതിൻ്റെ എരിവും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, സംവേദനക്ഷമമാവുന്നത്. അതേപോലെ ഈ ചൂട് പോലെ തന്നെ തണുപ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററുകൾ, ഗ്രാഹികൾ ഏതാണ് എന്നറിയാനും ഏറെ നാളായി ശാസ്ത്രലോകത്തിന് കൗതുകമുണ്ടായിരുന്നു. ഈ ഗവേഷണത്തിൽ മെന്തോളാണ് ഉപയോഗിച്ചത്. ഈ മെന്തോൾ ഉപയോഗിച്ചുള്ള തണുപ്പിൻ്റെ ഗ്രാഹികളെ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിൽ ജൂലിയസിനൊപ്പം പാറ്റപുഷനും പങ്കുചേർന്നു. അങ്ങനെ ആ തണുപ്പിൻ്റെ ഗ്രാഹികളെയും തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ TRPM8 എന്നാണ് തണുപ്പിനാൽ ഉത്തേജിതമാകുന്ന റിസപ്റ്ററുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത താപനിലകളിൽ, ചൂടും തണുപ്പും ഒക്കെ മാറി മാറി വരുന്നതിനനുസരിച്ച് വ്യത്യസ്ത താപനിലകളിൽ ഉത്തേജിതമാവുന്ന ഒരു നിര TRP റിസപ്റ്ററുകളെ ഇതിലൂടെ തിരിച്ചറിയാൻ ഈ ഗവേഷകർക്ക് സാധിച്ചു. അപ്പോൾ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നാഡീവ്യൂഹത്തിൽ എങ്ങനെയാണ് വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാക്കുന്നത് എന്നറിയാൻ ഈ ഗവേഷണങ്ങൾ സഹായിച്ചു. ഇനി സ്പർശനത്തിൻ്റെ രഹസ്യങ്ങൾ അപ്പോഴും ചുരുൾ നിവർന്നിരുന്നില്ല.
Amukaria, ori vastu vine numai sparsi cine de lude, atin de etra etra savisese de galan amukaria in sa di cine de galle. Apoi sparsanatine Petabushan ane e gaveshna marthiya. Petabushan ane netutthirila gavesha. Ane uru prathiyaga dharan koshangale labil valarthi edutthu. Ad andanu vetscha. Mardam prayogikkumpo. Vaidhuda signaligal undaakkunna dharan koshangal ayirunnu adu. Apo, idile 72 receptor geenikale thirichariyuka ennulladu ayirunnu adutha padi. Ennittu endu cheythu ennu vetscha. Koshangal ee geenikale oronnu oronninayi addeham nishabdamaakki. Pravarthanarahithamaakki. Angane nishabdamaakki nishabdamaakki avasanam ethiyappo. Ore gen nisabda maakkunna samayathu ee koshangal mardathodu prathikarikkunnilla ennu manasilayi. Angane ee mardathodu adayathu sparshanathodu sparshanam ennu vechal avade cheriyoru mardamaanallo kelkkunnathu. Appo adinodu prathikarikkunna aa geenukale thirichariya idilude saadhichu. Ee angane rendu geenukaleyanu sparshanathinu pinnil pravarthikkunna rendu tharam geenukale allel rendu tharam ion channelukale avar Petabushan-inte nethrutthathilulla gaveshakar thirichariyu. Adine PSO 1 PSO 2 enninganeyanu peru nalkiyirikkunnathu. Mardam prayogikkumbol ee ion channelukal thurakkappedum pravarthana niradhamavum. Appol idilekku ionukal pravahikkum. Appol enthu sambhavikkum undaakunna vaidhuta signalukale naadikalilude thalachoril ethum. Appolaanu nammal sparshanam ariyunnathu. Appol ee kaudukam karamaya karyangalkkulla uttaram ennathinappuram orupadu saadhyathakalum koodi idine pinnilundu. ഉദാഹരണത്തിനെ പലപ്പോഴും നമുക്ക് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട അതി തീവ്രമായ വേദനയൊക്കെ അനുഭവിക്കുന്ന രോഗികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ വേദന ഇല്ലാതാക്കാനുള്ള ഗവേഷണങ്ങളിലൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ റിസപ്റ്ററുകളെ തിരിച്ചറിഞ്ഞതും അതുപോലെ ഇതിനെ പിന്നിലുള്ള ജീനുകളെ തിരിച്ചറിഞ്ഞതും അയോൺ ചാനലുകളുടെ പ്രവർത്തനം തിരിച്ചറിഞ്ഞതും ഒക്കെ. അപ്പോൾ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.